ഹലോ ഫ്രണ്ട്സ്, അറബിയിലെ 7-ാം യൂണിറ്റിലെ ഗരീബ് എന്ന പാഠത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് പറയുന്നത്. റുഖയ്യ ചോദിക്കുന്നു, അവൾ അതിലായ ക്ഷീണം കാണുന്നുണ്ട്, അലാ വജിഹി, അദ്ദേഹത്തിൻ്റെ മുഖത്ത്. അപ്പോൾ ചോദിക്കുകയാണ്, ജായൻ, വിശപ്പുണ്ടോ? അപ്പോൾ റജുൽ പറയുകയാണ്, ലം ആക്കുൽ മുന്ത് സുബാഹി, രാവിലെ മുതൽ ഞാൻ ഒന്നും ഭക്ഷിച്ചിട്ടില്ല. അപ്പോൾ റുഖയ്യ ദഖലത്തിൽ കൂഹ, വീട്ടിലേക്ക് കയറി. വ ഖറജത് തഹ്മിലു ലഹു ത്വആമ, അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവന്നു. റജുൽ, വ ഹുവ യൻറു ഇലാ വജീഹ സുബീഹ്, അവരുടെ ശോഭിതമായ മുഖത്തേക്ക് അദ്ദേഹം നോക്കിക്കൊണ്ട് പറയുകയാണ്, ഹത്ത ത്വആമ നസീബുൻ, ഭക്ഷണത്തിനും ചില യോഗമുണ്ട് അല്ലേ. അപ്പോൾ ഫബ്തസമത് റുഖയ്യ, അവൾ പുഞ്ചിരിച്ചു. വ അഹദത് തുറാഖിബുഹു, അദ്ദേഹത്തെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. വഹുവ യഅക്കുലു, അദ്ദേഹം ഭക്ഷിക്കുന്നത്. സ്വാമിത്വത്തിന്, അവൾ നിശബ്ദയായിക്കൊണ്ട്. കാന വജുഹു വജുഹു വജുഹ ഇൻസാനിൻ യത അല്ലമു, അദ്ദേഹത്തിൻ്റെ മുഖം ഒരു വേദനിക്കുന്ന മനുഷ്യൻ്റെ മുഖമായിരുന്നു. റുഖയ്യ പറയുകയാണ്, ലൗറ ആക്ക ഹമ്മാമുൻ, നിങ്ങളെ ഹമ്മാമെങ്ങാനും കണ്ടാൽ. വാൻത മാറുമിൻ തഹത്തി, താഴെ നിന്ന് നടന്നു വരുന്നത്. കാന തൊഹക്ക, നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ. റജുൽ ചോദിച്ചു, ഫി അർലിക്കും ഹൽഫി അർലിക്കും ദഹബുൻ, നിങ്ങളുടെ ഭൂമിയിൽ സ്വർണമെങ്ങാനുമുണ്ടോ? റുഖയ്യ പറയുന്നു, ലൈസത്തിൽ അർലു ഹിയസബബു, ഭൂമിയല്ല കാരണം. ഇന്നമൽ ബഹായിമു, നാൽക്കാലികൾ തറാ തൂല ലൈലി, രാത്രി മുഴുവനും മേഞ്ഞു നടക്കും. മുൻതലിഖത്തുൻ മിനൽ അസ്ബത്തി, ഈ കുന്നിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ദൂന അയ്യ ഹറസഹ അഹദുൻ, അതിനെ ആരും നോക്കുകയില്ല. വ നദറ, വളരെ അപൂർവമാണ്. അയ്യമുറ മിൻഹുനൽ ഗരീബ്, ഈ ഭാഗത്തിലൂടെ വിദേശികളായ ആളുകൾ നടന്നു പോകുന്നത്. നദറ വളരെ കുറവാണ്. റജുലു, ഒലിഹാദ കിലാബിക്കും മസ്ഊറ, ഇതുകൊണ്ടാണോ നിങ്ങളുടെ നായകൾ ഉറക്കൊഴിച്ചു നിൽക്കുന്നത്? അപ്പോൾ റുഖിയ പറയുകയാണ്, ഇന്നഹ ലാ തുഹിബ്ബുൽ ഗരീബ, ആ നായകൾക്ക് അപരിചിതരെ തീരെ ഇഷ്ടമല്ല. റജുലു ചോദിക്കുകയാണ്, വ കൈഫ അഖ്റുജു മിൻ അൽ ഇസ്ബ, ഞാൻ ഈ പ്രദേശത്ത് നിന്ന് പിന്നെ എങ്ങനെയാണ് പുറത്തേക്ക് പോവുക? റുഖിയ ഫക്കറത്ത് ഖലീലൻ, കുറച്ചു നേരം ചിന്തിച്ചു, എന്നിട്ട് തുമ്മക്കാലത്ത്, എന്നിട്ട് പറഞ്ഞു, സയത്തി ഹമ്മാമുൻ, കുറച്ച് കഴിഞ്ഞാൽ ഹമ്മാമ് വരും. ബഅദ ഖലീലിൻ, ഓ എം സി മഴക്ക, അദ്ദേഹം നിങ്ങളുടെ കൂടെ വരും. ഓ ബി റഗ്മി ഹവാത്തിരി ഹല്ലത്തി കാനത്ത് തുഷ്ഗിലുഹ, അദ്ദേഹത്തെ ചിന്തിപ്പിക്കുന്ന പലതും അവളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും. ലം യംനഇൽ അംറമിൻ അൻ തുക്രിമഹു ഖദൈഫിൻ, ഒരു അതിഥിയെപ്പോലെ അദ്ദേഹത്തെ ആദരിക്കാൻ അവൾ മടി കാണിച്ചില്ല. ഫ ഫറശത് ലഹു ഹിറാമൻ ലിയ തമദ്ദത, അദ്ദേഹത്തിന് നീണ്ടു നിവർന്നു കിടക്കാൻ ഒരു കമ്പിളിപ്പുതപ്പ് അവൾ വിരിച്ചു കൊടുത്തു. ഹത്തായ എത്തി സൗജഹ ഹമ്മാമുൻ, അവളുടെ ഭർത്താവ് ഹമ്മാമ് വരുന്നതുവരെ. അങ്ങനെ വൽത്തജ അർ റജുലു, ആ മനുഷ്യൻ നീണ്ടു നിവർന്നു കിടന്നു. വജാ അ കൽബുൽ ലഹ്മുൻ, ഒരു തടിച്ച നായ വന്നു. വ റബല, അതിങ്ങനെ കാല് നീട്ടിക്കിടന്നു. ബിജാനബിഹി, അദ്ദേഹത്തിൻ്റെ അടുത്ത്. വഫ, അതും ഉറങ്ങി. വസ്തൈഖല, അത് ഉണർന്നു. ബഅദ മുൻതസഫ ലൈലി, രാത്രി പകുതിയായപ്പോൾ, അർദ്ധരാത്രിയായപ്പോൾ. അല സംജറത്തിൽ കൽബി, ഒരു നായയുടെ കുര കേട്ട്. വഹുവ യുറഹിബു, അത് സ്വീകരിക്കുന്നുണ്ട്. ബി മുഖദ്ദമി സ്വാഹിബിഹി, അതിൻ്റെ യജമാനനെ, യജമാനൻ്റെ വരവിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. വതഹദ്ദസത് റുഖയ്യത്തുൻ മഅ സൗജിഹ, റുഖയ്യ അവളുടെ ഭർത്താവിനോടൊപ്പം സംസാരിച്ചു. അഷാറത്ത്, കാണിച്ചു കൊടുത്തു. ഇല റജുലിൽ ഖരീബ്, ആ അപരിചിതനായ മനുഷ്യനെ. ഫതഖദ്ദമ ഹമ്മാമുൻ ഇലൈഹി, ഹമ്മാമ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. യഫ്സഹു, അദ്ദേഹത്തിനെ പരിശോധിച്ചുകൊണ്ട്. ബി ബസുരിഹി, അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട്. സുമ്മ സ്വാഫഹു, പിന്നീട് അദ്ദേഹത്തിന് കൈ കൊടുത്തു. വ ജലസർ റജുലാനി, അവർ രണ്ടുപേരും ഇരുന്നു. യഥഹദ്ദസാനി, സംസാരിച്ചു കൊണ്ട്. വയ്യൂനുഹുമ, അവളുടെ രണ്ട് കണ്ണുകളും. തബുറുഖുഫില്ലാമി, ആ ഇരുട്ടത്ത് തിളങ്ങുന്നുണ്ട്. വക്കാന സുക്കൂനു, ആ ശാന്തതയായിരുന്നു. ഷാമിലൻ, അവിടെ ഇങ്ങനെ നിലനിന്നിരുന്നു. വക്കാന ഹമ്മാമുൻ ജാമിദൽ മലാമിഹി, വളരെ പരുക്കനായ സ്വഭാവമുള്ള ആളായിരുന്നു ഹമ്മാം. വലാ യുഅബറു വജ്ഹുഹു അൻ ശൈഇൻ, അവൻ്റെ മുഖം തീരെ പ്രകടമല്ല. വ വലാ റജുലുൽ ഗരീബു റഅ്സഹു അലൽ ഫിറാഷ്, അപരിചിതൻ അദ്ദേഹത്തിൻ്റെ തല പുതപ്പ് ആ ഫിറാഷിന്മേൽ വെച്ചു.
ونعم حمام مثله حمامും അദ്ദേഹത്തെ പോലെ ഉറങ്ങി ഖാരിജൽ കൂഖി ആ കുടിലിൻ്റെ അകത്ത് വൽ ബുന്ദഖിയ ആ തോക്ക് ബിജാനിഹി അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് വല്ലല്ലത്ത് റുഖയ്യത്തുൻ റുഖയ്യ അങ്ങനെ നിന്നു സാഹിറത്തൻ ഉറക്കമില്ലാതെ സുമ്മ ഉഗലബഹ നുആസു പിന്നീട് അവൾക്ക് ഉറക്കം വന്നു ഫനാമത്ത് വഹിയ ജാലിസത്തുൻ അവൾ ഇരുന്നു കൊണ്ട് ഉറങ്ങി ഫീ മദ്ഖലിൽ കൂഹി ആ കുടിലിൻ്റെ ഉൾവശത്ത് വലമ്മ ഫതഹത്ത് ഐനൈഹ അവൾ അവളുടെ കണ്ണുകൾ തുറന്നപ്പോൾ കാന റജുലുൽ ഗരീബ് അപരിചിതൻ യുസല്ലിൽ ഫജ്ര സുബ്ഹി നിസ്കരിക്കുകയായിരുന്നു സുമ്മ സവ്വാ മലാബിസഹു പിന്നീട് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ നേരെയാക്കി വതവൽ ഹിറാമ ആ പുതപ്പ് മടക്കി വെച്ചു വലാഹു അത് അവിടെ വെച്ചു ബിജാനബിഹി അദ്ദേഹത്തിൻ്റെ അടുത്ത് വ സമിഅ റജുലു സൗത്ത റുഖയ്യ അപരിചിതൻ റുഖയ്യയുടെ ശബ്ദം കേട്ടു റുഖയ്യ ചോദിക്കുന്നു ദാഹിബുൻ ഹാക്കദ ഫിൽ ബുക്കൂർ ഇങ്ങനെ എത്ര നേരത്തെ പോവുകയാണോ ആ റജുൽ അജൽ അതെ യുഹിബ്ബു അൻ യറാനി ലൗലാദ ഖബ്ല ശംസി സൂര്യൻ ഉദിക്കും മുമ്പ് എൻ്റെ മക്കളെ കാണണം ഇല്ല അല്ലെങ്കിൽ ഷഗലു അവർ വേറെ പല ജോലികളിലും ഒഴുകും റുഖയ്യ മഅസ്സലാമ ഗുഡ് ബൈ സ അഹ്ബിസു ഇൻദകൽ അൻകൽ കിലാബ് ഞാൻ നിങ്ങളെ തൊട്ട് നായകളെ പിടിച്ചു വെക്കാം ഇത്തജി ഇല ഷിർക്കി നിങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് പോയിക്കോളൂ വജഅൽ ഗൈതൽ അദുറത്തി ചോളപ്പാടത്തെ നിങ്ങളാക്കുക അല യമീനിക്ക നിങ്ങളുടെ വലതുവശത്ത് ദായ്മൻ എപ്പോഴും അഥവാ ചോളപ്പാടത്തിൻ്റെ വലതുവശത്തോട് ചേർന്ന് പോവുക വലമ്മ ഹമ്മർ റജുലു റജുലു കരുതിയപ്പോൾ ബിൽ ഇൻസ്രാഫി തിരികെ പോകാൻ സമയത്ത് റുഖയ്യത്തുൻ റുഖയ്യ കേട്ടു സൗജഹ ഭർത്താവിനെ യഖൂലു പറയുന്നതായിട്ട് സ ഉറാഫിഖുഹു ഞാനും ഒപ്പം പോവാം ഹത്താ യഖ്റുജ മിനൽ അസ്ബ ഈ പ്രദേശം വിട്ടുകടക്കും വരെ വനഹല അമ്മാമുൻ ഹമ്മാം എഴുന്നേറ്റു വ തനാവല ബുന്ദുഖിയത്തഹു അദ്ദേഹത്തിൻ്റെ തോക്ക് കയ്യിലെടുത്തു വ നളറത്തിൽ മറത്തു ഇലാ സൗജിഹ ആ പെണ്ണ് ഭർത്താവിനെ ഇങ്ങനെ നോക്കി വലം തൻബസ് അവൾ മിണ്ടിയില്ല വ സാറ റജുലാനി അവർ രണ്ടുപേരും നടന്നു ഫിത്തുറീഖി വഴിയിലൂടെ വ ബഅദ സാഅത്തിൻ ഒരു മണിക്കൂറിന് ശേഷം റഅത്ത് സൗജഹ ആയിദൻ ഭർത്താവ് മടങ്ങി വരുന്നത് അവൾ കണ്ടു വ ദഖല സ്വാമിത്തൻ ഒന്നും മിണ്ടാതെ ഉള്ളിലേക്ക് കടന്നു വ അല്ലഖൽ ബുന്ദുഖിയ തോക്ക് അവിടെ കൊളുത്തി വെച്ചു വ വലഅ ഷൈഖ് ഷൈഅൻ എന്തോ ഒന്ന് വെച്ചു ഫി ശിഖിൽ ഹായിത്തി ചുമരിൻ്റെ ഒരു ഭാഗത്ത് ഫ നളറത്ത് അപ്പോൾ അവൾ നോക്കി വ ദഅറത്ത് അവളാകെ പേടിച്ചുപോയി മഹാദ ഇന്നഹു മിന്ദീൽ റജുൽ ഇതെന്താ അദ്ദേഹത്തിൻ്റെ വസ്ത്രമല്ലേ വ നഖൂദുഹു അയാളുടെ നാണയങ്ങളല്ലേ ഫ നളറ ഇലൈഹ ഹമ്മാമുൻ അപ്പോൾ അതിലേക്കിങ്ങനെ ഹമ്മാമ് നോക്കി വഖാല ബിഹുദൂഇൻ ശാന്തമായി പറഞ്ഞു ഹമ്മാം ആൾത്താനി സമനൽ ജാമൂസ അദ്ദേഹം എനിക്ക് പോത്തിൻ്റെ വില തന്നു സാസ്തരിഹ ഞാനത് വാങ്ങിക്കൊടുക്കും ലഹു അയാൾക്ക് മിൻസൂഖി സബത്തി ശനിയാഴ്ചത്തെ ചന്തയിൽ അപ്പോൾ റുഖിയ ഫഹദഖത്ത് ഫി വജ്ഹിഹി ദൂന അൻ തത്രിഫ കണ്ണെടുക്കാതെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കി സുമ്മ വലഅത്ത് മാസൂറത്തൽ ബുന്ദുഖിയ പിന്നീട് തോക്കിൻ്റെ കുഴലിങ്ങനെ വെച്ചു ഇന്ദ അംഫിഹ അവളുടെ മൂക്കിൻ്റെ അറ്റത്ത് വഖാലത്ത് ബിസൗത്തിൻ മബ്ഹൂഹിൻ വളരെ ഉയർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു ലഖദ് ഖതൽത റജുല നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുവല്ലേ അല്ലാതെ ഇസ്തജാറ ബിക മിനൽ ളലാം ഈ ഇരുട്ടിൽ നിങ്ങളോട് അഭയം തേടിയ ആ മനുഷ്യനെ അയ്യാറ അയ്യായരിൻ എന്തൊരു മോശമാണ് ശരീർ എന്തൊരു വികൃതനാണ് നിങ്ങൾ കാത്തിരുൻ ഘാതകനാണ് നിങ്ങൾ ഹമ്മാമ് അഹ്രിസിയ കൽബ എടി പട്ടി മിണ്ടാതിരി അപ്പോൾ റുഖയ്യ പറയുകയാണ് ലഖദ് ഖറഖ ലഖബ്നുൻ നിങ്ങളുടെ ഒരു മകൻ മുങ്ങി മരിച്ചു അഖലത്തിൻ നാറു അസാനിയ രണ്ടാമത്തവനെ തീ തിന്നു അമ്മ സാലിസുല്ലദി ഫീ ബത്നി മൂന്നാമത്തത് എൻ്റെ വയറ്റിലുണ്ട് ഫലൻ തറാ ലൻ തറാ ലൻ തറാ നിങ്ങളവനെ കാണുകയില്ല അപ്പോൾ അമ്മാമ ചോദിച്ചു സതഖ്നിഖീന നീ അവനെ കഴുത്ത് നിരിച്ചു കൊല്ലുമോ റുഖിയ ലൻ തറാ നിങ്ങൾ കാണില്ല ലൻ അജഅലഹു യറാ വജ്ഹ ഖാതിലിൻ ശരീർ ഒരു മോശപ്പെട്ട ഘാതകനായ ഒരാളുടെ മുഖം ഞാൻ അവനെ കാണിക്കില്ല ഹമ്മാം അഖ്രിസി വതറഖഹ വഹുവ യലൂഹു ബിയദിഹി വഖറജ അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പോയി കൈവീശിക്കൊണ്ട് അദ്ദേഹം പോയി
برغم كل ما سمعته رقية عنه. റുഖിയ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടതെല്ലാം അവഗണിച്ചുകൊണ്ട് വലാക്കിന്നഹ പക്ഷേ കാനത്ത് തുകദ്ദിബു നഫ്സഹ അവൾ അവളുടെ സ്വന്തത്തെ തന്നെ അവൾ കളവാക്കുകയായിരുന്നു തുകദ്ദിബു നാസ ജനങ്ങളെ കളവാക്കുകയായിരുന്നു ലം തകുൻ തതസവ്വറു അന്നഹു ഖാതിലുൻ അദ്ദേഹം ഒരു ഘാതകനാണെന്ന് അവൾ വിചാരിച്ചതേയില്ല വലാക്കിന്നൽ ആന പക്ഷേ ഇപ്പോൾ കൈഫ തുഖാദിഉ നഫ്സഹ എങ്ങനെയാണ് അവളുടെ ശരീരത്തെ അല്ലെങ്കിൽ അവളെ തന്നെ അവൾ എങ്ങനെ ചതിക്കും വലഖദ് ലമസത്ത് കുല്ലു ഷൈഇൻ അവളെല്ലാം മനസ്സിലാക്കി തബിഅത്തുഹു അവൾ അദ്ദേഹത്തെ പിന്തുടർന്നു വറക്കസത്ത് ഹവാസഹ അവളുടെ പഞ്ചേന്ദ്രിയങ്ങളെ അവൾ ഫോക്കസ് ചെയ്തു വറഅത്തുഹു ഖദ് അഖദ യദൂറു അദ്ദേഹം താഴേക്കിറങ്ങുന്നത് അവൾ കണ്ടു വയഹ്ബിത്തുൽ മിൻഹദിറ ആ കുന്ന് ഇറങ്ങിപ്പോകുന്നത് വതനാവലത്തിൽ ബുന്തുഖിയത്ത് നഫ്സഹ സരീഅൻ അവൾ തന്നെ പെട്ടെന്ന് തോക്കെടുത്തു വസൂബത്ത് അത് ചൂണ്ടി തുമ്മ അത്ലഖത്തിന്നാറ എന്നിട്ട് വെടിവെച്ചു വറഅത്തുഹു യതഹദ്ദ ഹറജു അദ്ദേഹം പിടയുന്നത് അവൾ കണ്ടു സുമയസ്കുദ് ഫിൽ വഹൽ പിന്നീട് ചളിയിൽ വീഴുന്നതും ഒലമ്മാ റഫഅത്ത് ഐനൈഹ അവളുടെ ഇരു കണ്ണുകളും അവൾ ഉയർത്തിയപ്പോൾ അനിൽ മാസൂറ ആ കുഴലിനെ തൊട്ട് റഅത്ത് ഹമാമത്തൻ ബൈലാ വെളുത്ത പ്രാവുകളെ അവൾ കണ്ടു തഹ്ലിഖു ഫിൽ ജൗവി അത് അന്തരീക്ഷത്തിൽ വട്ടമിടുന്നുണ്ട് സുമ്മ റഅത്ത് ഹാ തഹ്ബിതു പിന്നീട് അത് ഇറങ്ങി വരുന്നതും കണ്ടു ലി അവ്വലി മറത്തിൻ ആദ്യമായി അലാ സത്ഹിൽ കൂഹ് ആ കുടിലിൻ്റെ മട്ടുപ്പാവിലേക്ക്.